ഹായ് ഓൾ ഗുഡ് ഈവനിങ്. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ദുബായ് കരാമയിലുള്ള കരാമ ബസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്. ചുമ്മാ ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്കിവിടെ കുറച്ചുള്ള ചുവരുകളിലുള്ള നല്ല കുറച്ച് പെയിൻറ്റിങ്ങുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ദുബായ് കരാമ ബസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു പള്ളിയുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ദുബായ് ഫ്രെയിമും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ എനിക്ക് ചെറിയൊരു ഒരു ചുമര് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ദുബായിൻ്റെ ചരിത്രത്തെ കാണിക്കുന്നതാണ് എന്താണ് എന്നെനിക്കറിയില്ല. നല്ല സുന്ദരമായ പെയിൻറ്റിങ്ങുകളാണ്, എല്ലാ ബിൽഡിങ്ങുകളും ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പകർത്താമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഞാനീ പറഞ്ഞ ബിൽഡിങ്ങുകളെല്ലാം താഴെ ഷോപ്പുകളാണ്, മേലെ ഹൗസിംഗ് ഏരിയകളാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു കടലിൻ്റെ ചിത്രമാണ്, ഒരു അമീബ അതുപോലെ ഒരു വലിയൊരു സ്രാവ്. എനിക്കാണ് ഈ ബിൽഡിങ്ങൾ കാണുന്നത്. എല്ലാ കുറേ ബിൽഡിങ്ങുകളുണ്ട്, അപ്പോൾ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഒരു പഴയ ബിൽഡിങ്ങുകളും പിന്നെ അങ്ങനെയൊക്കെയാണ് ഇത് കാണുന്നത്. കുറച്ച് ക്ലിയർ വ്യൂ ആയിട്ട് കാണാം. നമുക്ക് അവിടെ ഒരു അറബിക്ക് ഒരു വാസി എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഇപ്പം എന്തോ ഒരു കമ്പനീൻ്റെ ഇതാണ്, പരസ്യം പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പണ്ട് കാലത്തെ ഒരു അറബിക്ക് വില്ല വീടുകളുടെ ചിത്രമാണ് അടുത്ത ചുവരിൽ നമുക്ക് കാണാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അമീബയും ആ ഒരു വലിയൊരു മീൻ്റെയും ഇതാണ് കാണാം. ഇപ്പോൾ അടുത്ത ചുമരിലെത്തി. ഇവിടെ കുറച്ച് സംഗീത ഉപകരണങ്ങളെ പോണതൊക്കെ ബന്ധപ്പെട്ടുള്ള കുറച്ച് ചിത്രമാണ്. എന്തോ ഒരു സംഗീതത്തെ അനുസ്മരിക്കുന്നത്. താഴോട്ട് നോക്കിയാൽ കാണാം, താഴെ എല്ലാം ഷോപ്പുകളാണ്, മുകളിലെല്ലാം അപ്പാർട്ട്മെൻറ്റുകളും. ഇപ്പോഴത്തെ ചുമരിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു കാടുമായിട്ട് ബന്ധപ്പെട്ട് വന്യജീവികളുടെയാണ് കാണുന്നത്. ഒരു സിംഹത്തെ അതുപോലൊരു കടുവേനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഭംഗിയുള്ള ചിത്രമാണ്, മനോഹരമായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് നമുക്ക് കാണുന്നത് പരുന്തിൻ്റെ ചിത്രമാണ് മറ്റു ആളിൽ കാണുന്നത്. ദുബായിയുടെ പണ്ടത്തെ ഇപ്പോഴത്തെ എല്ലാം പ്രൗഢിയുടെ ഒരു പാർട്ടാണ് പരുന്ത് എന്ന് പറയുന്നത് അറബികളുടെ. അതാണ് നമുക്ക് നിർത്തിയിരുന്നാൽ ഹമ്മറും കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് നമ്മൾ ഒരു പണ്ടത്തെ എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരു കൈത്തുന്നല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് സൂചിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഛായങ്ങളൊക്കെ മുക്കിയ കുറച്ച് നൂലുകളും ഒക്കെ ആയിട്ടുള്ള ഭംഗിയായ ഒരു പെയിൻറ്റിങ്. നമുക്കാണ് അതിൻ്റെ താഴെയുള്ള കുറേ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ. ചെറിയൊരു ഷോപ്പാണ്, ഒരു സൂപ്പ് പോലെ ചെറിയ ചെറിയ കുറേ ഷോപ്പുകൾ. വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, വിജനമായി കിടക്കുകയാണ് മൊത്തത്തിൽ. അടുത്ത ചുവരിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പണ്ടത്തെ ഒരു പോലീസ് ജീപ്പിൻ്റെ ചിത്രവും ഒക്കെയാണ്. അതിന് ചെറിയ എന്തൊരു എഴുത്താണ് അപ്പുറത്തെ ചുവരിൽ കാണുന്നത്, എനിക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊരു കാർട്ടൂൺ റിലേറ്റഡ് ആണ് എന്നാണ് തോന്നുന്നത്. പിന്നെ ഇപ്പുറത്തെ ചുവരിലോട്ട് വരുമ്പോൾ ഇവിടെ കാണുന്ന പണ്ടത്തെ ഒരു കപ്പലിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു പായ്ക്കപ്പലാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കപ്പലിൻ്റെ ചിത്രത്തിന് നമുക്ക് താഴെ കാണാൻ പറ്റും ചെറിയ പണ്ടത്തെ മുത്തുച്ചിപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടലിൻ്റെ അടിയിൽ ഇത് ചിത്രം കൂടെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ശ്രദ്ധ ആകർഷിച്ച ചിത്രം. നല്ല ഭംഗിയായിട്ടുള്ളൊരു പരുന്തിനകത്ത് പോയി അതിൻ്റെ പ്രൗഢി കാണിക്കുന്ന ഒരു പരുന്തി, അതേപോലെ തന്നെ ഒരു സിംഹവും, നല്ല ഭരസമുണ്ട് കാണാൻ. അടുത്ത ചുമരെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ബിൽഡിങ്ങിൻ്റെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊട്ടാര സദൃശ്യമായ ബിൽഡിങ്, അപ്പുറത്ത് എന്തോ ഒരു എഴുത്താണ്. നമ്മളിതിൻ്റെ അവസാനത്തെ ബിൽഡിങ്ങിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ കാണാൻ പറ്റുന്ന ഒരു വാസി എന്നൊരു പരസ്യം കാണുന്നുണ്ട്. പിന്നെ പഴയ കുറേ ബിൽഡിങ്ങുകൾ ചേർന്നൊരു പടം, രസമുണ്ട് കാണാൻ. ഞാൻ അവളോട് ചോദിച്ചു സ്ഥലം അറിയപ്പെടുന്ന പേര്. അപ്പോൾ അവിടെ പറഞ്ഞത് കരാമ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഏരിയ. ഒരുപാട് ബിൽഡിങ്ങൾ നിറഞ്ഞ മാർക്കറ്റുകൾ, രസമുണ്ട്. അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.